சின்பொடிக்கு அதுக்க பண்டி இப்பந்தா முக்குவென்மர் ஷாமிலேன் ஷானி சோனையர் Hello, dears. Welcome back to yet another video of Typical Psycho. There are many people who typical psycho. We are going to stay here. അപ്പോ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ജസ്റ്റ് കാണാം അപ്പം ഇതൊരു മുക്കുവന്മാരുടെ ഏരിയ ആണ് കേട്ടോ മുക്കുവന്മാരുടെ ഏരിയ ആണ് അവരിവിടെ ഫിഷിംഗ് എല്ലാം ചെയ്യുന്നുണ്ട് നമ്മളെ കോഴിക്കോട് ബീച്ചിനെ പോലെ ഭയങ്കര ആളുകൾക്ക് ഇറങ്ങാൻ പറ്റിയ ടൈപ്പ് ഓഫ് ബീച്ച് അല്ല പക്ഷേ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ക്ലിപ്പ് പോലെയാണ് ക്ലിപ്പ് പോലെയുള്ള ബീച്ചാണ് ഹായ് സർ സർ ആപ്ക വീഡിയോ ലേ സക്ത ഹൈ ക്യാ ഹാ ടീക്ക് ഹാ ടീക്ക് ഹം പക്കടനെ ഹൈ ക്യാ ഹെൽപ് ചെയ്യേ മദദ് ചെയ്യേ നബദി മുക്കുവന്മാർ ഷാമിലൻ ഷാനി സോണയർ എങ്ങനെയുണ്ട് ഷാമിൽ ഉന്തിട്ട് എങ്ങനെയുണ്ട് നമ്മള് വിചാരിച്ച പരിപാടി Thank you.
ഇവര് ഇവിടെ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ നാടൻ വള്ളങ്ങളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പക്ഷേ മോട്ടറൈസ്ഡ് വള്ളങ്ങളാണ്, നമ്മുടെ യമഹന്റെ എൻഡ്യൂറോ എന്ന് പറഞ്ഞിട്ടുള്ള മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ തണ്ടാടി വലല്ലേ, തണ്ടാടി വല പോലത്തെ വലയാണ്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. തണ്ടാടി വലനെ പോലത്തെ വലയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ അയിലാണ് കേട്ടോ, അയിലാണ് ഇവിടുത്തെ ബിഗ് ക്യാച്ച്. सर आपका नाम क्या था? कन्नड़ा. कन्नड़ा बंगड़ा बड़ा मच्छी. बड़ा बड़ा मच्छी. बड़ा मच्छी. आप लोग कितना दूर जाएगा, मीन्स कडल में कितना दूर जाएगा? 6 किलोमीटर. 6 किलोमीटर. हमारा गांव में तो इसको आइला बोलता है. आइला. നമ്മളീ പടക്കണ അയില പടക്കണ അയില എന്നൊക്കെ കേട്ടില്ലേ, ആ പടക്കണ അയില നമ്മളിപ്പോ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കാണ്. ഈ ഒരു മുക്കുവന്മാരെടുക്കണ റെഫർഡ് മീൻസ് ഇവരോട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവർക്ക് കന്നഡ മാത്രമേ അറിയുള്ളൂ, ഹിന്ദി അറിയൂല. അതും ഒരു ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് കന്നഡ. സോ അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവരെ എക്സ്പ്രഷൻസ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. നമ്മൾ അവരോട് പെർമിഷൻ ഒക്കെ എടുത്ത്. അല്ലാത്തൊരു കാഴ്ചയാണ്, കാരണം ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ആരും ഉണ്ടാവില്ല. ഒരു കവറെടുക്ക്. ജീവല്ല മീൻ, ജീവല്ല മീൻ. ഒരു കവറെടുക്ക്. ഒരു കവറെടുക്ക്. ഒന്ന് സ്നേഹത്തിലൊക്കെ പിടി. ഇതിന് ജീവനുണ്ട് കേട്ടോ. നദി കേട്ട ഹലോ വള്ള മാറണം. നമ്മളെ നല്ല അടിപൊളി തിരങ്ങിട്ട് വന്നപ്പോ ഒരു സാധനത്തിനെ കിട്ടി കേട്ടോ. ഇതിന്റെ കളറൊക്കെയാണ് നമ്മളെ നാട്ടിലെ അക്വാറിയത്തിന്റെ ഇടാൻ വിചാ പൂതിണ്ട്. പക്ഷെ അവിടെ എത്തിയത് ചാവും, അവിടെ എത്തൂല. അപ്പൊ ഇത് കടലിൽ ജീവിക്കണ ഒരു മീനായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ തിരിച്ച് കടലിലിടും. ശ്യാമിന്റെ ഈ മീനെ കണ്ടിട്ട് എത്ര കാട്ടേണ്ടി അറിയില്ല. ഈ മീന് ജീവനുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളിതിനെ കടലിൽ ഡ്രോപ്പ് ചെയ്യാനുണ്ട്. ശ്യാമിലും ഹെവി ഫോട്ടോഷൂട്ടിലാട്ടോ. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ സെഹല പരപ്പൻ. നിങ്ങൾ കണ്ടില്ലേ വാർത്തയിലൊക്കെ ഇവിടെ പറയണേ ഫോട്ടോഗ്രാഫിക്ക് പോവാറുണ്ട്, ഫോട്ടോ എടുക്കാൻ പോകാറുണ്ട്. ആ സ്കിൽസ് ഞങ്ങൾ പരിശോധിക്കാണ്. സത്യമാണോന്ന് അറിയണല്ലോ. ഇപ്പൊ ചിന്നപ്പ പിന്നെന്താ ജി? താങ്ക് യു അഞ്ചാറായ
था, बट हमारे लिए तो बहुत मुश्किल की बात है। हम साइकिल में जा रहे हैं। हाँ हमको पता है, वो हमको चाहिए भी है, बस हमारे लिए लेके जाने के लिए बहुत मुश्किल है। वही है, हाँ ये तो बहुत अच्छा है। एक बार पहनो, चेतन साइकिल भी आ रहा था। नहीं वो तो बहुत हैवी होना होगा ना। हैवी तो नहीं ना, मीन्स हम साइकिल पे है। वही है सर, सॉरी। हाँ वही है, वही है। हाँ गियर साइकिल, ठीक है। आपको मिलने से बहुत खुश हो गए। केरला, थैंक यू। यार हमें दो चीजें बता दी, आप किस किधर से हैं? किधर है? दावंगिरी चनगिरी तालुक। ये आप लोग बनाना है क्या? नहीं, हम दिल्ली से लेके आते हैं इधर, कभी भी यही साल में जैसे। ठीक है, सीजन। आप इधर किधर रहता है? गोकरना में। ठीक है, वो तो कैसे है बिजनेस? कैसे है? थोड़ा चलता है। कोरोना के बाद कैसे? कोरोना के पहले गांव जाके आया। जाए क्या आ, एक जी चार महीना इधर में नहीं है। इधर में नहीं है, कोई कोरोना नहीं है। हाँ बहुत सारे लोग आते हैं, घूमते हैं, चले जाते हैं। ठीक है, इस तरह कुछ नहीं है। ठीक है, आपके मिलने से बहुत खुश है, थैंक यू। अभी दिल्ली साइकिल से, केरला से साइकिल लेके अभी तक इधर दिल्ली तक नहीं, कश्मीर तक जा रहा है। कश्मीर तक? ओ कितना दिन लगता भैया? 100 days, सौ। अभी 12 दिन हो गया, 12 days। अभी केरला से निकला? हाँ। और 100 दिन लगता? हाँ 100 दिन लगेगा कश्मीर पहुंचने के लिए। थैंक यू। കാര്യങ്ങളാണ് ലൈഫിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ വെറുതെ നമ്മൾ നിന്ന് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടുപ്പുറത്തുള്ള കഫേൻ്റെ തൊട്ടുപ്പുറത്തുള്ള ഒരു ബീച്ചിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ വന്നപ്പം ഇവിടെ ഒരുപാട് തോണികളും മുക്കുവന്മാരും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു ഫീലായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുക്ക് ഷാമിൽ ഇതിലിങ്ങനെ നടക്കുമ്പോൾ ഒരു ഭയങ്കര ചൊറുക്കിലൊരു മീൻസ് ഒരു നീല കളറിലുള്ള അടിപൊളി ഒരു മീനെ കണ്ടു. അതിനാണെങ്കിൽ ചെറിയൊരു ജീവനും ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനെ പിടിച്ച് കുറേ ഫോട്ടോ എടുത്തു. അതിന് ഞങ്ങൾ കൊല്ലാനല്ല, ഒരു കവറിലെടുത്തിട്ട് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് നേരം ഇട്ടേച്ചു. പിന്നെ നമ്മളിവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അതിന് നീന്തി പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഷാമിൽ അതിനെ എറിഞ്ഞു നടുവിലേക്ക്. പിന്നെ അത് ഇങ്ങോട്ട് വന്ന് വന്നിട്ടില്ല. അപ്പം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ദിവസത്തിൻ്റെ തുടക്കമാണ്. നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല.